പ്രിയപ്പെട്ട കൂട്ടുകാരെ, പിഡിയർ മാത്തമാറ്റിക്സിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ മറ്റ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പേപ്പറും പേനയും പെൻസിലും എല്ലാവരും കരുതിയിരിക്കണം. ഇയർഫോൺ വെക്കാൻ മറക്കരുത്. അപ്പൊ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. 5th ക്വസ്റ്റ്യൻ ഒരു കൺസ്ട്രക്ഷനാണ്, ഒരു നിർമ്മിതിയാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് മാർക്ക് എ പോയിന്റ് 5 സെന്റിമീറ്റർ എവേ ഫ്രം ദ സെന്റർ. ഡ്രോ ടാൻജൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദ സർക്കിൾ. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 5 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. കൂട്ടുകാർ, ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വരച്ചു നോക്കേണ്ടതാണ്. അതിൽ വൃത്തം വരയ്ക്കുന്നതിന് 1 മാർക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ മാർക്ക് ദ പോയിന്റ് ആൻഡ് ടു ഡ്രോ ടാൻജൻസ്, ബിന്ദു അടയാളപ്പെടുത്തി തൊടുവരകൾ വരയ്ക്കുന്നതിന് ബാക്കിയുള്ള 2 മാർക്കും. അങ്ങനെ 3 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ചിത്രം കൂട്ടുകാർ ശ്രദ്ധിക്കുക, സ്വന്തമായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ അവിടെ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് 6th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു 42 ഡിഗ്രി. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ സി? ബി ക്വസ്റ്റ്യൻ, ടാൻ 42 ഈക്വൽ ടു എന്താണെന്ന് എഴുതണം. സി ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ടാൻ 42 ഇൻറ്റു ടാൻ 48 ഈക്വൽ ടു 1. ചിത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ചിത്രത്തിൽ ആംഗിൾ ബി സമം 90 ഡിഗ്രിയാണ്, ആംഗിൾ എ സമം 42 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിയുടെ അളവെത്ര, ടാൻ 42 എത്ര? ടാൻ 42 ഇൻറ്റു ടാൻ 48 ഈക്വൽ ടു 1 എന്ന് തെളിയിക്കുകയും വേണം. കൂട്ടുകാർ, ചിത്രം ശ്രദ്ധിക്കുക. എ ബി സി ഒരു മട്ടത്രികോണമാണ്. ഒരു കോണ് 90 ഡിഗ്രിയും ഒരു കോണ് 42 ഡിഗ്രിയുമായാൽ അടുത്ത കോണ് എന്തായിരിക്കും? ആംഗിൾ സി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 180 - 90 + 42 = 48. 48 ആണ് ആംഗിൾ സിയുടെ ആൻസർ. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബി ക്വസ്റ്റ്യൻ, ടാൻ 42 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ആംഗിളിൻ്റെ ടാൻ വാല്യൂ എന്തായിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ടാൻ വാല്യൂ? എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. അപ്പോൾ അത്തരത്തിലെടുത്താൽ 42 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്, വശമാണ് ബി സി. സമീപത്ത് കിടക്കുന്ന, അഡ്ജസൻറ്റ് കിടക്കുന്ന വശമാണ് എ ബി. അപ്പോൾ ടാൻ 42 എത്രയായിരിക്കും? ബി സി ബൈ എ ബി, അതായിരിക്കും അതിൻ്റെ ആൻസർ. സി ക്വസ്റ്റ്യൻ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ടാൻ 42 ഇൻറ്റു ടാൻ 48 വൺ എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാൻ 42 നമ്മൾ ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതേപോലെ ടാൻ 48 നമുക്ക് കാണാം. ടാൻ 48 കാണുമ്പോൾ എന്തായിരിക്കും? സിയുടെ വാല്യൂ ആണല്ലോ 48. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വശം ഏതാണ്? എ ബി ആണ്. അതിൻ്റെ അഡ്ജസൻ്റായ വശം ഏതാണ്? ബി സി ആണ്. അപ്പോൾ ടാൻ 48 എന്തായിരിക്കും? എ ബി ബൈ ബി സി ആയിരിക്കും. സ്വാഭാവികമായിട്ടും അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി ബൈ എ ബി ഇൻറ്റു എ ബി ബൈ ബി സി. എ ബിയും എ ബിയും കട്ട് ചെയ്ത് പോവും, ബി സിയും ബി സിയും കട്ട് ചെയ്ത് പോവും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. കൂട്ടുകാർ വളരെ ശ്രദ്ധാപൂർവം ആൻസർ ചെയ്യേണ്ടതാണ്. 7th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ എൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഈസ് 450, അതുപോലെ തന്നെ 6th ടേം ഈസ് 24. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 8th ടേം? ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോമൺ ഡിഫറൻസ്.
സി ക്വസ്റ്റ്യൻ റൈറ്റ് ദ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് സീക്വൻസ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക 450. ആറാം പദം 24 തന്നിട്ടുമുണ്ട്. കാണേണ്ടത് എട്ടാം പദം കാണണം, പൊതുവ്യത്യാസം കാണണം, ശ്രേണിയുടെ ബീജഗണിത രൂപവും. സമാന്തര ശ്രേണിയിലെ ഒരു ക്വസ്റ്റ്യനാണത്, അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എട്ടാം പദം കാണാനാണ്. എട്ടാം പദം കാണുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരിക്കും. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എട്ടാം പദം വളരെ ഈസി ആയിട്ട് കിട്ടും. അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? സമ്മ തന്നിട്ടുണ്ട്, തുക തന്നിട്ടുണ്ട്. തുക കാണുന്നതിനുള്ള ഇക്വേഷൻ കൂട്ടുകാർ ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. എഴുത്ത് ടേം കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 30 എന്നാണ്. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് സ്ക്രീനിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് എഴുത്ത് ടേം 60/2=30 എന്ന് കിട്ടും. അതിൽ ബി ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് കാണുന്നതിനാണ്, അതായത് പൊതുവ്യത്യാസം കാണുന്നതിന്. പൊതുവ്യത്യാസം കാണുന്നതിന് എട്ടാം പദവും ആറാം പദവും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണുക എങ്ങനെയാണ്? നമുക്കറിയാം പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പോൾ കൃത്യമായിട്ട് അവിടെ D3 എന്ന് കിട്ടും. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയല്ലോ, ഫസ്റ്റ് ടേം കിട്ടാൻ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൽജിബ്രായിക് ഫോം എഴുതിക്കൂടെ? ബീജഗണിത രൂപം എഴുതിക്കൂടെ? അപ്പോൾ ബീജഗണിത രൂപം ഒന്ന് ചെയ്ത് നോക്കുക. 3n+6 എന്നായിരിക്കും ബീജഗണിത രൂപം. ഇവിടെ പ്രത്യേകം ഓർമ്മിക്കേണ്ടത് എന്നിനോട് ചേർന്ന് കിടക്കുന്ന ആ 3 ആയിരിക്കും എന്ത്? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. എന്നിന് 1 കൊടുത്താൽ കിട്ടുന്ന 3×1+6 അതായത് 9 ആയിരിക്കും എന്ത്? ആദ്യ പദം, ഫസ്റ്റ് ടേം. അത് പ്രത്യേകം കൂട്ടുകാർ ശ്രദ്ധിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ വിത്ത് സ്ലാൻ ഹൈറ്റ് 29 cm ഈസ് 980 π. എ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ കോൺ. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. അതായത് ഒരു വൃത്തസ്തൂപികയുടെ പാർശ്വോന്നതി 29 cm ഉപരിതല പരപ്പളവ് 980 π ആണ്. വൃത്തസ്തൂപികയുടെ ആരം കാണണം, ഉയരം കാണണം, വ്യാപ്തം കാണണം. സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൻ്റെ ആൻസർ പരിശോധിക്കുമ്പോൾ ആരമാണ് കാണേണ്ടത്. ആരം കാണുന്നതിനുള്ള മറ്റ് ഡാറ്റകളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അത് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിച്ച് വായിച്ചാൽ അതൊക്കെ കിട്ടും. ഉപരിതല പരപ്പളവ് സർഫസ് ഏരിയ 980 π എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഉപരിതല പരപ്പളവ് കാണുന്നതിനുള്ള ഇക്വേഷൻ, വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കാണുന്നതിനുള്ള സമവാക്യം കൂട്ടുകാർ ഓർമ്മിക്കേണ്ടതാണ്. π r² + π r l, എല്ലാവർക്കും അറിയാമല്ലോ, അതാണ് 980 π. അതിൽ നിന്ന് കൃത്യമായ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാംകൃതി സമവാക്യം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതാണ് സ്ക്രീനിൽ കാണുന്നത്. രണ്ടാംകൃതി സമവാക്യം സോൾവ് ചെയ്താൽ കൃത്യമായി ആറിന്റെ വില, ആറെന്ന് പറഞ്ഞാൽ ആരത്തിൻ്റെ ആരം എത്രയാണെന്ന് കിട്ടും. ആരത്തിന് രണ്ട് വിലകളാണ് കിട്ടിയിരിക്കുന്നത്, 20 - 49. നമുക്ക് ഒരിക്കലും നെഗറ്റീവ് വിലകൾ ആരത്തിനെടുക്കില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി ആരം radius = 20 cm. അതിൽ ബി ക്വസ്റ്റ്യൻ ഉയരമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ഹൈറ്റ്. ഒരു കോണിൻ്റെ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് കാണുന്നതിനുള്ള മാർഗം എന്താണ്? L, അതായത് പാർശ്വോന്നതി അറിയാം, സ്ലാൻഡ് ഹൈറ്റ്. R, ആരം, റേഡിയസ് അറിയാം. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എച്ച് കാണുന്നുള്ള ഇക്വേഷൻ എന്താണ്? L² = H² + R². ആ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഉയരം നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം. 21 ആൻസർ കിട്ടുക. പിന്നീട് സി ക്വസ്റ്റ്യൻ വ്യാപ്തം കാണുന്നതിനാണ്. വ്യാപ്തം കാണാനുള്ള സമവാക്യം കൃത്യമായി കൂട്ടുകാർ ഓർക്കേണ്ടതാണ്. 1/3
പൈ ആർ സ്ക്വയർ എച്ച്. ആ ഇക്വേഷനിൽ കൃത്യമായി ആരത്തിന്റെ വിലയും ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കിട്ടും 2800 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. കൂട്ടുകാർ ഒന്ന് ചെയ്തു നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. കൂട്ടുകാരെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് ആർക്ക് സി എൻ ബി ഈസ് 1/5 പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് എ എം ഡി ഈസ് 1/6 പാർട്ട് ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് സി എൻ ബി. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ സി ഡി ബി. സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ എ ബി ഡി. ചിത്രം കൃത്യമായി നോക്കുക. ചിത്രത്തിൽ വൃത്തപരിധിയുടെ 1/5 ഭാഗം ചാപം സി എൻ ബിയുടെ നീളവും 1/6 ഭാഗം ചാപം എ എം ഡിയുടെ നീളവും ആയാൽ ചാപം സി എൻ ബിയുടെ കേന്ദ്രകോണിന്റെ അളവത്ര. ആംഗിൾ സി ഡി ബിയുടെ അളവ് കാണുക, ആംഗിൾ എ ബി ഡിയുടെ അളവ് കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. അതിലെ ക്വസ്റ്റ്യൻ ചാപം സി എൻ ബിയുടെ കേന്ദ്രകോണിന്റെ അളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ചാപം സി എൻ ബി എന്ന് പറഞ്ഞാൽ മൊത്തം വൃത്തത്തിന്റെ, സർക്കിളിന്റെ 1/5 പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ചാപം സി എൻ ബിയുടെ കേന്ദ്രകോൺ എത്രയായിരിക്കും? 360/5=72 ആയിരിക്കും. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇതിൽ ബി ക്വസ്റ്റ്യൻ ആംഗിൾ സി ഡി ബി കാണാനാണ്. ആംഗിൾ സി ഡി ബി എന്ന് പറഞ്ഞാൽ ചാപം സി എൻ ബിയുടെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. കൃത്യമായി ചിത്രം നോക്കിയാൽ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ 72/2=36. സി ക്വസ്റ്റ്യൻ ആംഗിൾ എ ബി ഡിയുടെ എത്രയാണെന്ന് കാണുന്നതാണ്. എ ബി ഡി, ആംഗിൾ എ ബി ഡി എത്രയാണെന്ന് കാണുന്നു. ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം ഡി എന്ന കേന്ദ്രകോണ്, എ എം ഡി എന്ന ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ്. അപ്പോൾ എ എം ഡി എന്ന ചാപത്തിന്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? അത് ക്വസ്റ്റ്യനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 1/6 പാർട്ട്. അതായത് 360/6=60. അപ്പോൾ ആംഗിൾ എ ബി ഡി എന്തായിരിക്കും? 60/2=30 എന്നായിരിക്കും. കൂട്ടുകാർ കൃത്യമായി ഒന്ന് ചെയ്തു നോക്കണം. ഓക്കെ, അടുത്തത് പത്താമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. ഇൻ ട്രയാംഗിൾ എ ബി സി, എ 6/8, ബി 3/4, സി -2/2 ആർ ദ വെർട്ടിസസ്. ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഇന്റർസെക്ട് ബി സി അറ്റ് ഡി. എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ബി ഈസ് ടു എ സി. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബി ഡി ഈസ് ടു സി ഡി. സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഡി. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ ത്രികോണം എ ബി സിയുടെ ശീർഷങ്ങളാണ് നേരത്തെ പറഞ്ഞ എ ബി സി. ആംഗിൾ എ ബിയുടെ സമഭാജി ബി സി എന്ന വശത്തെ ഡിയിൽ ഗണിക്കുന്നു. എ ബി ഈസ് ടു എ സി എത്രയാണ്? ബി ഡി ഈസ് ടു സി ഡി എത്രയാണ്? ഡിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ എ ബി കാണാനും എ സി കാണാനും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ബിയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, സിയുടെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി എ ബിയുടെ ലെങ്ത് നമുക്ക് കാണാവുന്നതാണ്. റൂട്ട് ഓഫ് x1 - x2² + y1 - y2² എന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് കാണാവുന്നതാണ്. അപ്പോൾ കൃത്യമായി എ ബി ഈസ് ടു എ സി 5:10 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1:2. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടി? 1:2 എന്ന് കിട്ടി. അതിൽ ബി ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ ബി ഡി ഈസ് ടു ഡി സി കാണാനാണ്. ബി ഡി ഈസ് ടു ഡി സി, എയുടെ സമഭാജി ബി സിയെ ഡിയിൽ ഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി നമുക്കറിയാം എ ബി ഈസ് ടു എ സി എത്രയാണോ അതേ അംശബന്ധത്തിലായിരിക്കും ബി ഡി ഈസ് ടു ഡി സിയും ഉണ്ടായിരിക്കുക. അതായത് ബിയുടെ ആൻസർ എത്രയായിരിക്കും? 1:2 എന്നായിരിക്കും. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ഡിയുടെ കോർഡിനേറ്റ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഡിയുടെ കോർഡിനേറ്റ് എക്സ് വൈ നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ എക്സ് കാണുന്നതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പഠിച്ച പോലെ തന്നെ
വിയുടെ എക്സ് കോർഡിനേറ്റ് പ്ലസ് 1/3. എങ്ങനെയാണ് 1/3 എന്ന് കിട്ടിയത്? 1:2 എന്ന റേഷ്യോയിലാണ് അത് ഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/3 ഇൻറ്റു സിയുടെ എക്സ് കോർഡിനേറ്റ്, അതായത് -2 മൈനസ് വിയുടെ എക്സ് കോർഡിനേറ്റ് 3. അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 4/3 കിട്ടും. ഇതേപോലെ തന്നെ വൈ കാണാവുന്നതാണ്. വൈ ഈക്വൽ ടു 4 എന്താണ്? ബിയുടെ വൈ കോർഡിനേറ്റ് പ്ലസ് 1/3 ഇൻറ്റു 2 എന്താണ്? സിയുടെ വൈ കോർഡിനേറ്റ് മൈനസ് 4 എന്താണ്? ബിയുടെ വൈ കോർഡിനേറ്റ്. അപ്പോൾ 10/3 എന്ന് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. എത്രയാണ്? 4/3, 10/3. കൂട്ടുകാർ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്തത് 11-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ ദ ഹൈപ്പോട്ടനിയൂസ് ഓഫ് എ റൈറ്റാംഗിൾ ട്രയാംഗിൾ ഈസ് 18 cm ആൻഡ് ഇൻ റേഡിയസ് ഈസ് 3 cm. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാംഗിൾ? സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ. ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ മട്ടത്രികോണത്തിൻ്റെ കർണം 18 cm ആണ്. അന്തർവൃത്ത ആരം 3 cm ആണ്. എക്സ് പ്ലസ് വൈ എത്ര? അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ, ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര? സി ക്വസ്റ്റ്യൻ, ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ, 1-ാമത്തെ എ ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് വൈ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എ സി ആണ് അതിൻ്റെ കർണം, ഹൈപ്പോട്ടനിയൂസ്, അത് 18 cm ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഒരു സംശയം കൂടാതെ നമുക്ക് 18 പറയാം. ബി ക്വസ്റ്റ്യൻ ചുറ്റളവാണ്. ചുറ്റളവ് പറയുമ്പോൾ നിങ്ങൾ ആ ചിത്രത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. എ എന്ന ശീർഷത്തിൽ നിന്നും, വെർട്ടെക്സിൽ നിന്നും വരച്ചിരിക്കുന്ന ടാൻജൻറ്റുകളാണ് എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സി എന്ന വെർട്ടെക്സിൽ നിന്നും വരച്ചിരിക്കുന്ന ടാൻജൻറ്റുകളാണ് വൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ ആരമാണ് 3 cm. അവിടെ കൃത്യമായിട്ട് ഒരു സമചതുരം, ഒരു സ്ക്വയർ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി എന്ന ശീർഷത്തിൽ നിന്ന് വരയ്ക്കുന്ന 2 tangents 3 cm ആയിരിക്കും. ഇനി ചുറ്റളവ് കാണാൻ എളുപ്പമല്ലേ? ഇതെല്ലാം എല്ലാതും കൂടി കൂട്ടുക. അപ്പോൾ കൃത്യമായി ആൻസർ കിട്ടും. എത്രയാണ്? 42 cm എന്ന് കിട്ടും. സി ക്വസ്റ്റ്യൻ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ആ സമവാക്യം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. എ ഈക്വൽ ടു 6 × s. ആർ ഈക്വൽ ടു a/s എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. a എന്ന് പറഞ്ഞാൽ പരപ്പളവ്, r എന്ന് പറഞ്ഞാൽ റേഡിയസ്, s എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവിൻ്റെ പകുതി, പെരിമീറ്ററിൻ്റെ ഹാഫ്. അപ്പോൾ കൃത്യമായി നമുക്ക് ആൻസർ കിട്ടും. സ്ക്രീനിൽ ശ്രദ്ധിക്കുക, 63 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളുമാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധമായ കാര്യങ്ങളുമാണ്. എല്ലാവരും ആ വീഡിയോ കാണാൻ മറക്കരുത്. PDR മാത്തമാറ്റിക്സിൻ്റെ ഈ സെഷൻ കണ്ട് മനസ്സിലാക്കിയ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.